കോവിഡ് 19 മഹാവ്യാധി ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ രാജ്യത്തും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുവെന്നുള്ളത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. ഈ പ്രത്യേക കാലഘട്ടത്തിൽ ദൈവമക്കളായ നാം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വരുത്തുന്നതിനായി ചില വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ തങ്ങളുടെ വീടും സ്വന്തം സ്ഥലവും ഒക്കെ വിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. വളരെ കഷ്ടതയും പ്രയാസവും ഒക്കെ സാമ്പത്തികമായി ഉണ്ടെങ്കിലും വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന അനേകരുണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരേറ്റുവാൻ മതിയായ കാരണമാണ്. അവരിൽ പലരും ഈ പ്രത്യേക കാലഘട്ടത്തിൽ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ട, അറിയേണ്ട ഒരു വസ്തുതയാണ്. വടക്കേന്ത്യയിലെയും മറ്റും പല ചെറിയ സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിലൊക്കെ സുവിശേഷകന്മാർക്ക് സഹായം ലഭിക്കുന്നത് അതാത് സഭകളിലെ സ്തോത്രകാഴ്ചയിൽ നിന്നാണ്. കഴിഞ്ഞ അനേക നാളുകളായി കൂടുവരവുകൾ നടക്കാത്തതുകൊണ്ട് സ്തോത്രകാഴ്ചയെടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ചെറിയ വരവ് അതോടുകൂടെ നിന്നുപോയിരിക്കുകയാണ്. കൂടാതെ മറ്റ് അധികം പ്രവർത്തനങ്ങൾ പുറമേ നടക്കാത്തതുകൊണ്ടും ഫംഗ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള കൂട്ടായ്മയും ഇല്ലാതായിരിക്കുകയാണ്. ഈ പ്രത്യേക സമയത്ത് ഫണ്ടുകളും ചില സഭകളുമൊക്കെ സഹായം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ്. അത് ശരിയാണെങ്കിലും ആ സഹായമൊക്കെ വളരെ പരിമിതമാണ് എന്ന് നമുക്കറിയാം. ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായ നാം എല്ലാവരും നമ്മുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഉണരുവാൻ ആവശ്യമുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ദൈവ ഭവനത്തിലുള്ളവർക്ക്, സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യേണ്ടത് നമ്മുടെ കടപ്പാടാണ് എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും നന്മ ചെയ്യുവാൻ നാം കടമ്പെട്ടവരാണ്. എന്നാൽ പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവർക്ക് ആ നന്മ ചെയ്യുവാൻ അധികം ഉത്തരവാദിത്വം നമുക്കുണ്ട്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത്. ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കപ്പെടാതെ എങ്ങനെ ആളുകൾ കേൾക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും എന്നൊരു ചോദ്യവും ആ അധ്യായത്തിലുണ്ട്. അയക്കുക എന്ന് പറയുന്നത് കേവലം പറഞ്ഞയക്കുക മാത്രമല്ല, പ്രാർത്ഥനയിൽ സഹായിക്കുകയും അവർക്ക് പിന്താങ്ങൽ നൽകുകയും ചെയ്യുന്നതും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയക്കുന്നവരുടെ പിന്നിൽ നിന്ന് സഹായിക്കുന്നവരുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ, നമ്മുടെ സുഭിക്ഷം മറ്റുള്ളവരുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതാണ്. ഈ കാര്യം പ്രത്യേകമായി എല്ലാ വിശ്വാസികളും ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ആവശ്യങ്ങളിരിക്കുന്ന കൂട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ സാമ്പത്തികമായി സഹായിക്കുവാൻ, കൈത്താങ്ങൽ കൊടുക്കുവാൻ മുന്നോട്ട് വരികയും പ്രാർത്ഥനയിൽ അവരെ ഓർക്കുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുന്നു. കർത്താവ് അതിനുള്ള ഭാരവും പ്രകാശവും നമുക്കെല്ലാവർക്കും കൂടുതലായി നൽകട്ടെ. സാധാരണയിൽ അധികമായി കൊടുക്കുവാനും ഈ പ്രത്യേക അവസരത്തിൽ കൈത്താങ്ങൽ നൽകുവാനും എല്ലാ വിശ്വാസികളും ഉത്സാഹിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. എന്ന് ക്രിസ്തുവിൽ സഹോദരൻ ജോൺ കുര്യൻ.